ഹായ് ഓൾ തേരാപ്പാരമലേഴ്സ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ കാണാത്തത്. ഫുഡ് ആൻഡ് ട്രാവൽ എന്നാണല്ലോ പറഞ്ഞത് തേരാപ്പാരമലേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുഡിൻ്റെ വീഡിയോ ആയിട്ടാണ് കണ്ണൂർ സ്റ്റൈലിൽ ആവോലി പൊള്ളിക്കുന്ന ഒരു വിഭവവുമായി നിങ്ങളുടെ മുന്നിലേക്ക് തേരാപ്പാര മലേഴ്സ്. അപ്പോൾ നമ്മൾ കണ്ണൂർ സ്റ്റൈലുള്ള ആവോലി പൊള്ളിക്കലാണ്. അതിനുള്ള മീൻ നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ മിതു പരിചയപ്പെടുത്തരും. മിതു പറയും അതിലുള്ളത്. ഇത് ചെറിയുള്ളി. ചെറിയുള്ളിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ടേസ്റ്റ് ഇരട്ടിയാവും. ഓക്കെ. പിന്നെ നമ്മളറിയാം, നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറുനാരങ്ങ, തക്കാളി, മുളക് പൊടി, ഗരം മസാല. ഇത് കുരുമുളകാണ്. ആവശ്യത്തിന് പൊടിക്കുക. ഇത് ഇത് കുറച്ച് ക്രിസ്പിനെസ് കിട്ടാനുള്ളൊരു ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് വയ്ക്കാം. ഇത് ഉപ്പ്, മല്ലിപ്പൊടി, ഫിഷ് മസാല, മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടി അടിച്ചെടുക്കണം അല്ലേ? ആദ്യമായിട്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകാണ് ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചട്ടിയിൽ നമ്മൾ ചട്ടി വെച്ചിട്ട് ചെയ്യുന്നുണ്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവോലിൻ്റെ കുറച്ച് മസാല തേച്ച് കുടിപ്പിക്കേണ്ട പരിപാടിയാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൗഡറുകളെല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപയോഗിച്ചാൽ അടുത്തതായി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണം. ചെറുനാരങ്ങ നന്നായി പിഴിഞ്ഞിട്ട് ചേർക്കണം. ഒരു പീസ് മാത്രം മതി. നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറച്ച് വെച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ കുറച്ച് ഒരു അടപ്പ് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് പിന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേണ്ടി കുറച്ച് ലൂസാക്കിയിട്ട് ചെയ്യാം. ഈ മസാല മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക. നന്നായി തേച്ച് പിടിപ്പിക്കും. മസാല നല്ലോണം ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇത് തേച്ചിട്ട് പിന്നെ ഒരു കുറച്ച് ടൈം ഫ്രിഡ്ജിലെ അടിയിൽ എവിടെയെങ്കിലും കുറച്ച് തണുപ്പുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മസാല നന്നായി പിടിക്കും. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് മസാല ഇതുപോലെ ഉള്ളിലൊന്നും തേച്ച് നമ്മൾ കട്ടപ്പാക്കിയെടുക്കുക. ഇത് മറച്ചു വെക്കണം. ഒരു വശമായിട്ടുണ്ട്. ഈ വശം കൂടി നന്നായിട്ടേക്കണം. ഈ മീനൊക്കെ വാങ്ങുന്നത് ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിനാണ്. അതിൽ ചേരേണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് മീൻ കിട്ടി. പക്ഷേ അത്യാവശ്യം വലിപ്പോട്ട് മീൻ തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ ഫുഡിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അതിൻ്റെ പോരായ്മയുടെ നമ്മൾ ക്ഷണിക്കണം. മസാല നമ്മുടെ കേട്ടിട്ടുണ്ട്. പാനിൽ വെച്ചിട്ട് ടേസ്റ്റ് കഴിക്കുക. കുറച്ച് മസാല കുടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി, ചെറിയുള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്യാസ് കത്തിക്കണം നമുക്ക്. ചട്ടി വെച്ചതിന് ശേഷം ചട്ടിയാകുമ്പോൾ കുറച്ച് ഡ്രൈ ആകുമ്പോൾ വാട്ടർ ടൈം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ ചട്ടിയിലൂടെ കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ട് അടുത്തതായിട്ട് നമുക്ക് ഈ അരിഞ്ഞ വെച്ച ചെറിയുള്ളി തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ി വെച്ചിട്ടുണ്ടായ മസാലയൊക്കെ ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ മസാല റെഡി ആയിട്ടാണ്. ഇനി നമുക്ക് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച പോലെ എടുത്തിരുന്ന് പൊള്ളിച്ചെടുക്കണം. ചെറുതായിട്ട് ഓല വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. നല്ലോണം പറത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മീൻ വറുത്ത് കഴിഞ്ഞു. ഇനി വാഴയില ഇതുപോലെ കുറച്ച് വാട്ടിയെടുക്കണം. ഈ വാഴയിലാണ് നമ്മൾ പൊതി പോലെ കെട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ വാഴയില വാട്ടിയില്ലെങ്കിൽ അത് കീറിപ്പോരാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇല വാട്ടിയെടുത്തു. ഇനി മസാല ഇലയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ലെയർ അടിയിട്ടിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാനുണ്ട്. തീരെ അധികം മസാല ഇടണ്ട, കാരണം വെച്ചാൽ നമ്മൾ മീൻ വെച്ചിട്ട് മുകളിലിടുമ്പോൾ ഇത് ആവിക്കാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ആവിയിൽ വെക്കുമ്പോൾ ഇത് കൂടാകുമ്പോൾ അടി കൊട്ടനെ എത്തും. അതിൻ്റെ അടിയിൽ കുറച്ചിട്ടാൽ മതി. നല്ലോണം പരത്തി കൊടുക്കാം. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വാഴയില തന്നെ ഉപയോഗിക്കാം, കാരണം വെച്ചാൽ വാഴയില ആകുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവോലി ഞാൻ എടുത്ത് വെക്കണം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ആവോലി റെഡിയായി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ പോകും. ആവോലി വെച്ചിട്ടാണ് അതിൻ്റെ പുറത്ത് നമ്മൾ ബാക്കിയുള്ള മസാല നന്നായി തേച്ച് പിടിപ്പിക്കും. അതിനുശേഷം ഇത് ഒരു കിഴി പോലെ കെട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കെട്ടി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇത് വാഴയില കീറാൻ സാധ്യത. അപ്പോൾ വാഴയില വാട്ടിയത് കൊണ്ട് കീറൂല എന്നാണ് ഒരു വിശ്വാസം. നന്നായി തേച്ച് മസാല ഇതും കൂടി ആവിയിൽ വെക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു രണ്ടും കൂടി മിക്സായിട്ടൊരു ടേസ്റ്റായി മാറും. അപ്പോൾ വാഴയിൽ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റിനായിരിക്കും. അപ്പോൾ നമ്മൾ മസാല പരിപാടി തീർന്നിട്ട് ഇനി ഇത് കെട്ടണം.
ടേസ്റ്റ് ശരിയായിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒന്ന് അയച്ചു നോക്കാം. ഈ പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചേട്ടാ, നമ്മൾ ഉണ്ടാക്കിയതല്ല. പൊറോട്ടയും അതുപോലെ വിളിച്ചതും എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കണം. നമ്മൾ ഇവിടെയുള്ളൊരു നൂലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി ആവിക്കച്ചതാണ്. ഒരഞ്ച് അഞ്ചെട്ട് മിനിറ്റ് നമ്മൾ ആവിയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് ഇത് ഓപ്പൺ ആക്കേണ്ട സമയത്താണ്. നല്ല ചൂടുണ്ട്, അതാണ് കുറച്ച്. അപ്പോൾ നമ്മുടെ ആവോലി പൊള്ളിച്ചത് ഓക്കെയാണ്, അടിപൊളി, കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് നല്ലത്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. പൊടി സാധനം അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നു. ബൈ.